എസ്ര ഒന്നാം അധ്യായം പ്രവാസികളുടെ തിരിച്ചുവരവ് ജെറമിയയിലൂടെ കർത്താവ് അരുളിച്ചെയ്ത വചനങ്ങൾ നിറവേറേണ്ടതിന് പേർഷ്യ രാജാവായ സൈറസിനെ അവന്റെ ഒന്നാം ഭരണവർഷം കർത്താവ് പ്രചോദിപ്പിക്കുകയും അവൻ ഒരു വിളംബരം എഴുതി രാജ്യം മുഴുവൻ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. പേർഷ്യ രാജാവായ സൈറസ് അറിയിക്കുന്നു, സ്വർഗത്തിന്റെ ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല രാജ്യങ്ങളും എനിക്ക് നൽകുകയും യൂദായിലെ ജെറുസലേമിൽ അവിടത്തേക്ക് ആലയം പണിയാൻ എന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അവിടുത്തെ ജനമായി നിങ്ങളുടെ ഇടയിലുള്ളവർ അവിടുന്ന് അവരോടുകൂടിയുണ്ടായിരിക്കട്ടെ. യൂദായിലെ ജെറുസലേമിൽ ചെന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ ആലയം വീണ്ടും നിർമ്മിക്കട്ടെ. ജെറുസലേമിൽ വസിക്കുന്ന ദൈവമാണ് അവിടുന്ന്. അവശേഷിക്കുന്ന ജനം എവിടെ വസിക്കുന്നവരായാലും അവരെ തദ്ദേശവാസികൾ ജെറുസലേമിലെ ദൈവാലയത്തിനുവേണ്ടി സ്വാഭീഷ്ട കാഴ്ചകൾക്ക് പുറമെ വെള്ളി, സ്വർണം, ഇതര വസ്തുക്കൾ, മൃഗങ്ങൾ എന്നിവ നൽകി സഹായിക്കട്ടെ. അപ്പോൾ യൂദായുടെയും ബെഞ്ചമിന്റെയും ഗോത്രത്തലവന്മാരും പുരോഹിതരും ലേവ്യരും ദൈവത്താൽ ഉത്തേജിതരായി ജെറുസലേമിലെ കർത്താവിന്റെ ആലയത്തിന്റെ പുനർനിർമ്മാണത്തിന് പുറപ്പെട്ടു. അവർ വസിച്ചിരുന്ന ദേശത്തെ ആളുകൾ സ്വാഭീഷ്ട കാഴ്ചകൾക്ക് പുറമെ വെള്ളിപ്പാത്രങ്ങൾ, സ്വർണം, ഇതര വസ്തുക്കൾ, മൃഗങ്ങൾ, വിലയേറിയ സാധനങ്ങൾ ഇവ നൽകി അവരെ സഹായിച്ചു. നബുക്കദ്നേസർ ജെറുസലേമിൽ കർത്താവിന്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്ന തന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വച്ചിരുന്ന പാത്രങ്ങൾ സൈറസ് രാജാവ് എടുത്തുകൊണ്ടുവന്നു. അവൻ അവ ഭണ്ഡാര വിചാരിപ്പുകാരനായ മിത്രേദാത്തിനെ ഏൽപ്പിച്ചു. അവൻ യൂദായിലെ ഭരണാധിപനായ ഷെഷ്ബസാറിന് അവ എണ്ണിക്കൊടുത്തു. അവയുടെ എണ്ണം 1000 സ്വർണ്ണചരുവങ്ങൾ, 1000 വെള്ളിച്ചരുവങ്ങൾ, 29 ധൂപകലശങ്ങൾ, 30 സ്വർണക്കോപ്പകൾ, 2410 വെള്ളിക്കോപ്പകൾ, 1000 മറ്റു പാത്രങ്ങൾ, സ്വർണവും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ ആകെ 5469. പ്രവാസികളെ ബാബിലോണിൽ നിന്ന് ജെറുസലേമിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഷെഷ്ബസാർ ഇവയും കൊണ്ടുപോന്നു. എസ്ര രണ്ടാം അധ്യായം. തിരിച്ചെത്തിയ പ്രവാസികൾ. ബാബിലോൺ രാജാവായ നബുക്കദ്നേസർ ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയ ജനം പ്രവാസത്തിൽ നിന്ന് തങ്ങളുടെ പട്ടണമായ ജെറുസലേമിലും യൂദായിലും തിരിച്ചെത്തി. സെറുബാബേൽ, യെശുവ, നെഹമിയ, സെറായിയ, റേലായ, മൊർദെക്കായ്, ബിൽഷാൻ, മിസ്പാർ, ബിഗ്വായ്, റഹും, ബാന എന്നിവരാണ് അവരെ നയിച്ചത്. ഇസ്രായേൽ ജനത്തിന്റെ കണക്ക്. പാറോഷിന്റെ പുത്രന്മാർ 2172. ഷെഫാതിയായുടെ പുത്രന്മാർ 372. ആരായുടെ പുത്രന്മാർ 775. പഹത് മൊവാബിന്റെ, അതായത് യെശുവയുടെയും യോവാബിന്റെയും പുത്രന്മാർ 2812. ഏലാമിന്റെ പുത്രന്മാർ 1254. സാത്തുവിന്റെ പുത്രന്മാർ 945. സക്കായിയുടെ പുത്രന്മാർ 760. ബാനിയുടെ പുത്രന്മാർ 642. ബേബായിയുടെ പുത്രന്മാർ 623. അസ്ഗാദിന്റെ പുത്രന്മാർ 1222. അദോനിക്കാമിന്റെ പുത്രന്മാർ 666. ബിഗ്വായിയുടെ പുത്രന്മാർ 2056. അദീനിന്റെ പുത്രന്മാർ 454. അദേറിന്റെ, അതായത് ഹെസക്കിയായുടെ പുത്രന്മാർ 98. ബേസായുടെ പുത്രന്മാർ 323. യോറായുടെ പുത്രന്മാർ 112. ഹാഷൂമിന്റെ പുത്രന്മാർ 223. ഗിബ്ബാറിന്റെ പുത്രന്മാർ 95. ബേത്ലഹേമിലെ ആളുകൾ 123. നെറ്റോഫായിലെ ആളുകൾ 56. അനാതോത്തിലെ ആളുകൾ 128. അസ്മാവെത്തിലെ ആളുകൾ 42. കിരിയാധാറിം, കെഫീറ, ബേറോത്ത് എന്നിവിടങ്ങളിലെ ആളുകൾ 743. റാമായിലെയും ഗേബായിലെയും ആളുകൾ 621. മിക്മാസിലെ ആളുകൾ 122. ബത്തേലിലെയും ആയിയിലെയും ആളുകൾ 223. നെബോയിലെ ആളുകൾ 52. മക്ബീഷിലെ ആളുകൾ 156. മറ്റേ ഏലാമിലെ ആളുകൾ 1254. ഹാരിമിലെ ആളുകൾ 320. ലോദ്, ഹാദിദ്, ഓനോ എന്നിവിടങ്ങളിലെ ആളുകൾ 725. ജെറിക്കോയിലെ ആളുകൾ 345. സേനായിലെ ആളുകൾ 3630. പുരോഹിതന്മാർ. യേശുവയുടെ കുടുംബത്തിലെ യദാദായുടെ പുത്രന്മാർ 973. ഇമ്മറിന്റെ പുത്രന്മാർ 1052. പഷ്ഹൂറിന്റെ പുത്രന്മാർ 1247. ഹാരിമിന്റെ പുത്രന്മാർ 1017. ലേവ്യർ ഹോദാവിയായുടെ പുത്രന്മാരായ യശുവയുടെയും കദ്മിയേലിന്റെയും പുത്രന്മാർ 74. ഗായകർ ആസാഫിന്റെ പുത്രന്മാർ 128. വാതിൽകാവൽക്കാരുടെ മക്കൾ ഷല്ലും,
അതേർ, തൽമോൻ, അക്കൂബ്, ഹത്തിത, ഷോബായ് എന്നിവരുടെ പുത്രന്മാർ 139. ദേവാലയത്തിലെ സേവകന്മാർ സിഹ, ഹസൂഫ, താബാവോത്, കെറോസ്, സിയാഹ, പാദോൻ, ലബാന, ഹഗാബ, അക്കൂബ്, ഹഗാബ്, ഷംലായ്, ഹാനാൻ, ഗിദ്ദേൽ, ഗാഹർ, റയായ, റസീൻ, നെക്കോദ, ഗാസാം, ഉസ, പസേയ, ബസായ്, അസ്ന, മെയൂനിം, നെഫിസിം, ബക്ബുക്, ഹക്കൂഫ, ഹർഹൂർ, ബസ്ലൂത്, മെഹീദ, ഹർഷ, ബർക്കോസ്, സിസേറ, തേമ, നെസിയ, ഹത്തീഫ എന്നിവരുടെ പുത്രന്മാർ. സോളമിന്റെ ഭൃത്യന്മാരുടെ മക്കൾ സോതായ്, ഹസോവെരേത്, പെറൂദ, യാല, ദാർക്കോൻ, ഗിദ്ദേൽ, ഷെഫാത്തിയ, ഹത്തീൽ, പോക്കിയറേത്, ഹസോബായിം, ആമി എന്നിവരുടെ പുത്രന്മാർ. ദേവാലയ ശുശ്രൂഷകരും സോളമന്റെ ഭൃത്യന്മാരും കൂടെ ആകെ 392 പേർ. തങ്ങളുടെ പിതൃകുടുംബമേതെന്നോ തങ്ങൾ ഇസ്രായേലിൽപ്പെട്ടവരാണെന്നോ തെളിയിക്കാൻ കഴിയാതിരുന്ന തെൽമേല, തെൽഹർഷ, കെറൂബ്, അദ്ദാൻ, ഇമ്മർ എന്നിവിടങ്ങളിൽ നിന്ന് വന്നവർ. ദലായ, തോബിയ, നെക്കോദ എന്നിവരുടെ പുത്രന്മാർ 652. കൂടാതെ പുരോഹിത പുത്രന്മാർ ഹബായ, ഹക്കോസ്, ബർസില്ലായ് എന്നിവരുടെ പുത്രന്മാർ. ഗിലിയാദുകാരനായ ബർസില്ലായുടെ പുത്രിയെ ഭാര്യയായി സ്വീകരിച്ചതിനാൽ അവളുടെ പേരിൽ അറിയപ്പെടുന്നവരാണ് ബർസില്ലായ് കുടുംബക്കാർ. വംശാവലി രേഖയിൽ അംഗത്വം കണ്ടുപിടിക്കാൻ കഴിയാഞ്ഞതിനാൽ ഇവർ അശുദ്ധരായി പൗരോഹിത്യത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. ഉറീമും തുമ്മീമും മുഖേന ആരായാൻ ഒരു പുരോഹിതൻ ഉണ്ടാകുന്നതുവരെ അതിവിശുദ്ധ ഭോജ്യത്തിൽ പങ്കുചേരുന്നതിൽ നിന്ന് ദേശാധിപതി അവരെ വിലക്കി. സമൂഹത്തിലാകെ 42,360 പേർ ഉണ്ടായിരുന്നു. 7,337 ദാസീദാസന്മാർക്ക് പുറമെയാണിത്. അവർക്ക് 200 ഗായികാഗായകന്മാരുണ്ടായിരുന്നു. അവർക്ക് 736 കുതിര, 245 കോവർ കഴുത, 435 ഒട്ടകം, 6,720 കഴുത എന്നിവയുണ്ടായിരുന്നു. ജെറുസലേമിൽ കർത്താവിന്റെ ആലയത്തിൽ വന്ന ചില കുടുംബത്തലവന്മാർ ദേവാലയം യഥാസ്ഥാനം പണിയാൻ സ്വാഭീഷ്ട കാഴ്ചകൾ നൽകി. ആലയ നിർമ്മാണ സന്നിധിയിലേക്ക് തങ്ങളുടെ കഴിവിനൊത്ത് അവർ നൽകിയ സംഭാവന 61,000 ഡാരിക് സ്വർണവും 1,000 മീന വെള്ളിയും 100 പുരോഹിത വസ്ത്രങ്ങളുമാണ്. പുരോഹിതന്മാരും ലേവ്യരും ചില ആളുകളും ജെറുസലേമിലും പരിസരങ്ങളിലും താമസിച്ചു. ഗായകരും വാതിൽ കാവൽക്കാരും ദേവാലയ സേവകരും മറ്റ് ഇസ്രായേലരും തങ്ങളുടെ പട്ടണങ്ങളിൽ വസിച്ചു. എസ്ര 3:3. ബലിസമർപ്പണം. പട്ടണങ്ങളിൽ വസിച്ചിരുന്ന ഇസ്രായേൽക്കാർ 7-ാം മാസത്തിൽ ഒറ്റക്കെട്ടായി ജെറുസലേമിൽ വന്നു. യോസാദാക്കിന്റെ പുത്രനായ യെശുവ സഹപുരോഹിതന്മാരോടും ഷെയാൽതീയേലിന്റെ പുത്രൻ സെറുബാബേൽ തന്റെ സഹോദരന്മാരോടും കൂടെ ദൈവപുരുഷനായ മോശയുടെ നിയമത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് ദഹനബലി അർപ്പിക്കുന്നതിന് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ബലിപീഠം പണിതു. ദേശവാസികളെ ഭയന്ന് അവർ ബലിപീഠം പൂർവസ്ഥാനത്ത് സ്ഥാപിച്ചു. അതിന്മേൽ അവർ കർത്താവിന് പ്രഭാതത്തിലും പ്രദോഷത്തിലും ദഹനബലിയർപ്പിച്ചു. അവർ കൂടാരത്തിരുന്നാൾ യഥാവിധി ആചരിച്ചു. അനുദിന ദഹനബലി ഓരോ ദിവസത്തേക്കുമുള്ള ചട്ടമനുസരിച്ച് അർപ്പിച്ചു. നിരന്തര ദഹനബലിയും അമാവാസയിലെയും കർത്താവിന്റെ നിശ്ചിത തിരുനാളുകളിലെയും ദഹനബലികളും ഓരോരുത്തരുടെയും സ്വാഭീഷ്ട കാഴ്ചകളും അവർ കർത്താവിന് അർപ്പിച്ചു. 7-ാം മാസം 1-ാം ദിവസം മുതൽ അവർ കർത്താവിന് ദഹനബലി അർപ്പിക്കാൻ തുടങ്ങി. എന്നാൽ കർത്താവിന്റെ ആലയത്തിന് അടിസ്ഥാനമിട്ടിരുന്നില്ല. ദേവാലയ നിർമ്മാണം തുടങ്ങുന്നു. പേർഷ്യ രാജാവായ സൈറസിന്റെ അനുവാദത്തോടെ അവർ കൽപ്പണിക്കാർക്കും മരപ്പണിക്കാർക്കും പണവും ലബനോനിൽ നിന്ന് ജോപ്പായിലേക്ക് കടൽമാർഗം ദേവദാരു കൊണ്ടുവരാൻ സിദോനിയർക്കും ടൈർ നിവാസികൾക്കും ഭക്ഷണപാനീയങ്ങളും എണ്ണയും നൽകി. അവർ ജെറുസലേമിൽ ദേവാലയത്തിലേക്ക് വന്നതിന്റെ 2-ാം വർഷം 2-ാം മാസം ഷെയാൽതീയേലിന്റെ മകൻ സെറുബാബേലും യോസാദാക്കിന്റെ മകൻ യെശുവയും കൂടെ തങ്ങളുടെ മറ്റ് സഹോദരന്മാർ, പുരോഹിതന്മാർ, ലേവ്യർ, പ്രവാസത്തിൽ നിന്ന് ജെറുസലേമിൽ വന്നവർ എന്നിവരോടൊപ്പം പണിയാരംഭിച്ചു. കർത്താവിന്റെ ആലയം നിർമ്മിക്കുന്നതിന്റെ മേൽനോട്ടം വഹിക്കാൻ 20 അതിനുമേലും പ്രായമുള്ള ലേവ്യരെ നിയോഗിച്ചു. യെശുവയും പുത്രന്മാരും ചാർച്ചക്കാരും യൂദായുടെ മക്കളായ കദ്മിയേലും പുത്രന്മാരും ഹെനാദാദിന്റെ പുത്രന്മാരും ലേവ്യരും അവരുടെ പുത്രന്മാരും ചാർച്ചക്കാരും ചേർന്ന് മേൽനോട്ടം വഹിച്ചു.
കർത്താവിന്റെ ഭവനത്തിന്റെ ശിലാസ്ഥാപനം ശില്പികൾ നിർവഹിച്ചപ്പോൾ ഇസ്രായേൽ രാജാവായ ദാവീദ് നിർദ്ദേശിച്ചതനുസരിച്ച് വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ പുരോഹിതന്മാർ കാഹളങ്ങളും ലേവിയരായ ആസാഫിന്റെ പുത്രന്മാർ കൈതാളങ്ങളുമായി കർത്താവിനെ സ്തുതിക്കാൻ മുൻപോട്ട് വന്നു. അവർ കർത്താവിനെ പുകഴ്ത്തുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്തുകൊണ്ട് സ്തുതിഗീതങ്ങൾ വചനപ്രതിവചനങ്ങളായി പാടി. കർത്താവ് നല്ലവനല്ലോ, ഇസ്രായേലിന്റെ നേരെയുള്ള അവിടുത്തെ സ്നേഹം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിന്റെ ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ടതിനാൽ അവർ ആർപ്പുവിളികളോടെ കർത്താവിനെ സ്തുതിച്ചു. അനേകർ ആഹ്ലാദത്താൽ ആർത്തുവിളിച്ചെങ്കിലും ആദ്യത്തെ ആലയം കണ്ടിട്ടുള്ള പുരോഹിതന്മാരും ലേവ്യരും കുടുംബത്തലവന്മാരുമായ വൃദ്ധന്മാർ ആലയത്തിന് അടിസ്ഥാനമിടുന്നത് കണ്ട് ഉറക്കെ കരഞ്ഞു. സന്തോഷധ്വനികളും വിലാപസ്വരവും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ജനം ഉച്ചത്തിൽ അട്ടഹസിച്ചതിനാൽ ശബ്ദം വിദൂരത്തിൽ കേൾക്കാമായിരുന്നു. എസ്ര 4 ദേവാലയ നിർമ്മിതിക്ക് എതിർപ്പ്. തിരിച്ചെത്തിയ പ്രവാസികൾ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് ആലയം നിർമ്മിക്കുന്നുവെന്ന് യൂദായുടെയും ബെഞ്ചമിന്റെയും പ്രതിയോഗികൾ കേട്ടു. അവർ സെറുബാബേലിനെയും കുടുംബത്തലവന്മാരെയും സമീപിച്ചു പറഞ്ഞു, ഞങ്ങളും നിങ്ങളോടുകൂടെ പണിയട്ടെ. ഞങ്ങളും നിങ്ങളെപ്പോലെ നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കുകയും ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന അസീറിയ രാജാവായ ഏസർ ഹദ്ദോന്റെ കാലം മുതൽ അവിടത്തേക്ക് ബലിയർപ്പിക്കുകയും ചെയ്തുവരുന്നു. എന്നാൽ സെറുബാബേലും യെശുവയും മറ്റു കുടുംബത്തലവന്മാരും അവരോട് പറഞ്ഞു, ഞങ്ങളുടെ ദൈവത്തിന് ആലയം പണിയുന്നതിൽ നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. പേർഷ്യ രാജാവായ സൈറസ് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ ആലയം ഞങ്ങൾ തന്നെ നിർമ്മിച്ചുകൊള്ളാം. അപ്പോൾ ദേശവാസികൾ പണി തുടരുന്നതിൽ യൂദാജനങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അവരെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ദേശവാസികൾ പേർഷ്യ രാജാക്കന്മാരായ സൈറസിന്റെ കാലം മുതൽ ഡാരിയൂസിന്റെ കാലം വരെ ഉപദേശകന്മാരെ വിലക്കെടുത്തു. അഹസ്വേരൂസിന്റെ ഭരണം ആരംഭിച്ചപ്പോൾ അവർ ജെറുസലേമിലെയും യൂദായിലെയും നിവാസികൾക്കെതിരെ ഒരു കുറ്റപത്രം സമർപ്പിച്ചു. പേർഷ്യ രാജാവായ അർത്താക് സെർക്സിന്റെ കാലത്തും ബിഷ്ലാം, മിത്രദാദ്, താബേൽ എന്നിവരും അനുയായികളും രാജാവിനെഴുതി. കത്ത് അരമായ ലിപിയിലാണ് എഴുതിയിരുന്നത്. വിവർത്തനവുമുണ്ടായിരുന്നു. സേനാപതി റഹൂം, കാര്യദർശി ഷിംഷായി എന്നിവർ ജെറുസലേമിനെതിരെ രാജാവിന് കത്തയച്ചു. റഹും, ഷിംഷായി, അവരുടെ അനുചരന്മാർ, ന്യായാധിപന്മാർ, ദേശാധിപതികൾ, സ്ഥാനികൾ, പേർഷിക്കാർ, എരക്കിലെ ജനങ്ങൾ, ബാബിലോൺകാർ, ഏലാമിരെന്നറിയപ്പെടുന്ന സൂസാക്കാർ എന്നിവരും മഹാനും ശ്രേഷ്ഠനുമായ ഒസ്നാപ്പർ നാടുകടത്തി സമരിയായിലെ പട്ടണങ്ങളിലും നദിക്കപ്പുറത്തുള്ള ദേശത്തും വസിപ്പിച്ച മറ്റു ജനതകളും കൂടി എഴുതുന്ന കത്ത്. കത്തിന്റെ പകർപ്പാണ് ഇത്. അർത്താക്സെർക്സസ് രാജാവിന് നദിക്കക്കരയുള്ള ദേശത്ത് വസിക്കുന്ന ദാസന്മാരുടെ മംഗളാശംസകൾ. അങ്ങയുടെ അടുത്തുനിന്ന് വന്ന യഹൂദർ ജെറുസലേമിലേക്ക് പോയി എന്ന് അറിയിക്കട്ടെ. കലഹക്കാരുടെയും ദുഷ്ടന്മാരുടെയുമായ ആ പട്ടണത്തിന്റെ പുനർനിർമ്മാണം അവർ ആരംഭിച്ചിരിക്കുന്നു. അവർ അതിന്റെ മതിലുകൾ പൂർത്തിയാക്കുകയും അസ്ഥിവാരത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തുകയും ചെയ്യുന്നു. മതിലുകൾ പൂർത്തിയാക്കുകയും നഗരം പുനഃസ്ഥാപിക്കുകയും ചെയ്താൽ അവർ കപ്പമോ കരമോ ചുങ്കമോ തരികയില്ല. അങ്ങനെ രാജഭണ്ഡാരം ക്ഷയിക്കുമെന്ന് അറിഞ്ഞാലും രാജാവിനെ അനാദരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ അങ്ങയുടെ ആശ്രിതന്മാരായ ഞങ്ങൾക്ക് കഴിയുകയില്ല. അതിനാൽ ഞങ്ങൾ അങ്ങയെ വിവരമറിയിക്കുന്നു. അങ്ങയുടെ പിതാക്കന്മാരുടെ ചരിത്രരേഖകൾ പരിശോധിച്ചാൽ ഈ നഗരം കലഹകാരിയും രാജാക്കന്മാർക്കും ദേശങ്ങൾക്കും ഉപദ്രവകാരിയുമാണെന്നും പണ്ടു മുതലേ അവിടെ കലഹം പൊട്ടിപ്പുറപ്പെട്ടിരുന്നെന്നും അറിയാൻ കഴിയും. അതിനാലാണ് ഈ പട്ടണം നശിച്ചത്. പട്ടണം പുനഃസ്ഥാപിക്കുകയും മതിലുകൾ പൂർത്തിയാക്കുകയും ചെയ്താൽ നദിക്കിക്കരയുള്ള ദേശത്ത് അങ്ങേക്ക് ഒരവകാശവും ഉണ്ടായിരിക്കയില്ലെന്ന് അറിഞ്ഞാലും രാജാവ് മറുപടി അയച്ചു. സൈന്യാധിപനായ റഹൂമിനും കാര്യദർശിയായ ഷിംഷായിക്കും സമരിയായിലും നദിക്കക്കരയുള്ള മറ്റു ദേശത്തും ജീവിക്കുന്ന അവരുടെ അനുയായികൾക്കും ശുഭാശംസകൾ. നിങ്ങളയച്ച കത്ത് ഞാൻ വ്യക്തമായി വായിച്ചു കേട്ടു. ഞാൻ ഒരു കൽപ്പന പുറപ്പെടുവിച്ച് അന്വേഷണം നടത്തി. പണ്ടുമുതലേ ഈ നഗരം രാജാക്കന്മാരെ എതിർക്കുകയും കലഹവും കലാപവും അവിടെ നടമാടുകയും ചെയ്തിരുന്നുവെന്ന് വ്യക്തമായി. നദിക്കക്കരയുള്ള ഭൂവിഭാഗം മുഴുവൻ ഭരിച്ചിരുന്ന ശക്തരായ രാജാക്കന്മാർ ജെറുസലേമിലുണ്ടായിരുന്നു. അവർ കപ്പവും കരവും ചുങ്കവും ഈടാക്കിയിരുന്നു. ഞാൻ കൽപ്പന പുറപ്പെടുവിക്കുന്നതുവരെ
നഗരനിർമ്മാണം നിർത്തിവയ്ക്കാൻ അവരോട് ആജ്ഞാപിക്കുവിൻ. ഇക്കാര്യത്തിൽ അയവ് വരുത്തരുത്. വരുത്തിയാൽ അതും രാജാവിന് ഉപദ്രവകരമായി തീരും. അർത്താക്സെർക്സസ് രാജാവിന്റെ കത്തിന്റെ പകർപ്പ് വായിച്ചു കേട്ട റഹുമും കാര്യദർശിയായ ഷിംഷായിയും അനുയായികളും ജെറുസലേമിലെ യഹൂദരുടെ അടുത്തേക്ക് തിടുക്കത്തിൽ ചെന്ന് അധികാരവും ബലവും ഉപയോഗിച്ച് പണി നിർത്തിവെപ്പിച്ചു. അങ്ങനെ ജെറുസലേമിലെ ദേവാലയത്തിന്റെ പണി നിലച്ചു. പേർഷ്യ രാജാവായ ദാരിയൂസിന്റെ രണ്ടാം ഭരണവർഷം വരെ അത് മുടങ്ങിക്കിടന്നു. എസ്ര 5 ദേവാലയത്തിന്റെ പണി തുടരുന്നു. പ്രവാചകന്മാരായ ഹഗ്ഗായിയും ഇദ്ദോയുടെ മകൻ സക്കറിയായും ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ യൂദായിലും ജെറുസലേമിലുമുള്ള യഹൂദരോട് പ്രവചിച്ചു. ഷെയാൽത്തിയേലിന്റെ മകൻ സെറുബാബേലും യോസാദാക്കിന്റെ മകൻ യശുവയും ജെറുസലേമിൽ ദേവാലയത്തിന്റെ പണി പുനരാരംഭിച്ചു. ദൈവത്തിന്റെ പ്രവാചകന്മാരും അവരെ സഹായിച്ചു. നദിക്കക്കരയുള്ള പ്രദേശത്തെ അധിപതിയായ തത്തേനായിയും ഷെത്താർ ബൊസെനായിയും അനുയായികളും അവരോട് ചോദിച്ചു, ഈ ആലയം പൂർത്തിയാക്കാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത്? കെട്ടിടം പണിയുന്നവർ ആരൊക്കെയെന്നും അവർ തിരക്കി. എന്നാൽ തങ്ങളുടെ ദൈവത്തിന്റെ ദൃഷ്ടി യൂദാശ്രേഷ്ഠന്മാരുടെ മേൽ ഉണ്ടായിരുന്നതിനാൽ ദാരിയൂസിനെ വിവരമറിയിച്ച് മറുപടി ലഭിക്കുന്നതുവരെ അവർ തടയപ്പെട്ടില്ല. നദിക്കക്കരയുള്ള പ്രദേശത്തിന്റെ അധിപതികളായ തത്തേനായിയും ഷെത്താർ ബൊസെനായിയും ഉപാധിപതികളും കൂടി ദാരിയൂസ് രാജാവിനയച്ച കത്തിൽ ഇപ്രകാരം എഴുതിയിരുന്നു, ദാരിയൂസ് രാജാവിന് മംഗളാശംസകൾ. അങ്ങ് അറിഞ്ഞാലും ഞങ്ങൾ യൂദാദേശത്ത് അത്യുന്നത ദൈവത്തിന്റെ ആലയത്തിൽ പോയി. അത് വലിയ കല്ലുകൾ കൊണ്ടാണ് പണിയുന്നത്. ഉത്തരം വച്ചു കഴിഞ്ഞു. പണി ഉത്സാഹപൂർവ്വം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഈ ആലയം പൂർത്തിയാക്കാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നതെന്ന് ഞങ്ങൾ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചു. അങ്ങയെ അറിയിക്കാൻ ഞങ്ങൾ അവരുടെ നേതാക്കന്മാരുടെ പേരുകൾ ആരാഞ്ഞു. അവരുടെ മറുപടി ഇതായിരുന്നു, ഞങ്ങൾ ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ദാസന്മാരാണ്. വളരെ വർഷങ്ങൾക്ക് മുൻപ് മഹാനായ ഒരു ഇസ്രായേൽ രാജാവ് പണിതീർത്ത ആലയം ഞങ്ങൾ വീണ്ടും പണിയുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ സ്വർഗസ്ഥനായ ദൈവത്തെ പ്രകോപിപ്പിച്ചതിനാൽ അവിടുന്ന് അവരെ കൽദായനായ ബാബിലോൺ രാജാവ് നബുക്കദ്നേസറിന്റെ കൈകളിൽ ഏൽപ്പിച്ചു. അവൻ ഈ ആലയം നശിപ്പിക്കുകയും ജനത്തെ ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ ബാബിലോൺ രാജാവായ സൈറസിന്റെ 1 ഭരണവർഷം ഈ ദേവാലയം പുനഃസ്ഥാപിക്കണമെന്ന് അവൻ കൽപ്പന പുറപ്പെടുവിച്ചു. നബുക്കദ്നേസർ ജെറുസലേമിലെ ദേവാലയത്തിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി ബാബിലോണിലെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന സ്വർണവും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ സൈറസ് രാജാവ് താൻ ദേശാധിപതിയായി നിയമിച്ച ഷെഷ്ബസാറിനെ ഏൽപ്പിച്ചു. സൈറസ് അവനോട് കൽപ്പിച്ചു, ഈ പാത്രങ്ങൾ കൊണ്ടുപോയി ജെറുസലേമിലെ ആലയത്തിൽ വയ്ക്കുക. ദേവാലയം യഥാസ്ഥാനം വീണ്ടും പണിയട്ടെ. ഷെഷ്ബസാർ ജെറുസലേമിൽ വന്ന് ദേവാലയത്തിന് അടിസ്ഥാനമിട്ടു. അന്നുമുതൽ പണി നടക്കുന്നു. ഇന്നും പൂർത്തിയായിട്ടില്ല. അതിനാൽ അങ്ങേക്കുചിതമെന്ന് തോന്നുന്നെങ്കിൽ ബാബിലോണിലെ രാജകീയ രേഖകൾ പരിശോധിച്ച് ജെറുസലേമിൽ ദേവാലയം പുനഃസ്ഥാപിക്കാൻ സൈറസ് രാജാവ് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കി രാജഹിതം ഞങ്ങളെ അറിയിച്ചാലും. എസ്ര 6 ദാരിയൂസ് രാജാവിന്റെ കൽപ്പനയനുസരിച്ച് ബാബിലോണിൽ സൂക്ഷിച്ചിരുന്ന രേഖകൾ പരിശോധിച്ചു. മേദിയാദേശത്തിന്റെ തലസ്ഥാനമായ എഗ്ബത്താനായിൽ കണ്ടെത്തിയ ഒരു ചുരുളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരുന്നു, സൈറസ് രാജാവിന്റെ 1 ഭരണവർഷം ജെറുസലേം ദേവാലയത്തെക്കുറിച്ച് പുറപ്പെടുവിച്ച കൽപ്പന, കാഴ്ചകളും ദഹനബലികളും അർപ്പിക്കുന്ന ആലയം പുനഃസ്ഥാപിക്കണം. അതിന് 60 ഉയരവും 60 വീതിയുമുണ്ടായിരിക്കണം. 3 നിര കല്ലുകൾക്ക് മുകളിൽ 1 നിര തടി എന്ന ക്രമത്തിലായിരിക്കണം പണി. അതിന്റെ ചെലവ് രാജഭണ്ഡാരത്തിൽ നിന്നായിരിക്കും. ജെറുസലേമിലെ ദേവാലയത്തിൽ നിന്ന് നബുക്കദ്നേസർ ബാബിലോണിലേക്ക് കൊണ്ടുപോയ വെള്ളിപ്പാത്രങ്ങളും സ്വർണപാത്രങ്ങളും ജെറുസലേമിൽ തിരികെ കൊണ്ടുവന്ന് ദേവാലയത്തിൽ യഥാസ്ഥാനം വയ്ക്കണം. അതിനാൽ നദിക്കക്കരയുള്ള പ്രദേശത്തിന്റെ അധിപനായ തത്തേനായിയും ഷെത്താർ ബൊസെനായിയും അനുയായികളും തടസ്സം നിൽക്കരുത്. ദേവാലയത്തിന്റെ പണി നടക്കട്ടെ. യഹൂദന്മാരുടെ ദേശാധിപതിയും ശ്രേഷ്ഠന്മാരും കൂടെ ദേവാലയം യഥാസ്ഥാനം പണിയട്ടെ. ദേവാലയ പുനർനിർമ്മാണത്തിന് യൂദാശ്രേഷ്ഠന്മാർക്ക് നിങ്ങൾ എന്ത് ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ കൽപ്പന നൽകുന്നു. നദിക്കക്കരയുള്ള പ്രദേശത്ത് നിന്ന് പിരിച്ച കപ്പം രാജഭണ്ഡാരത്തിൽ നിന്ന് ചെലവ് പൂർണ്ണമായി വഹിക്കുന്നതിന് അവരെ താമസമെന്നിയെ ഏൽപ്പിക്കണം. അവർക്കാവശ്യമുള്ളതെല്ലാം സ്വർഗസ്ഥനായ ദൈവത്തിന് ദഹനബലി അർപ്പിക്കാൻ കാളക്കിടാവ്, മുട്ടാട്, ചെമ്മരിയാട് എന്നിവയും ജെറുസലേമിലെ പുരോഹിതന്മാർക്ക് ആവശ്യകമായ ഗോതമ്പ്, ഉപ്പ്, വീഞ്ഞ്, എണ്ണ എന്നിവയും അനുദിനം മുടക്കം കൂടാതെ കൊടുക്കണം. അങ്ങനെ
അവർ സ്വർഗസ്ഥനായ ദൈവത്തിന് പ്രസാദകരമായ ബലികൾ അർപ്പിക്കുകയും രാജാവിനും പുത്രന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ. ഈ കൽപ്പന ലംഘിക്കുന്നവന്റെ വീടിന്റെ തുലാം വലിച്ചെടുത്ത് അവനെ അതിൽ കോർക്കണം. അവന്റെ ഭവനം കുപ്പക്കൂനയാക്കുകയും വേണമെന്ന് ഞാൻ കൽപ്പിക്കുന്നു. ഈ കൽപ്പന ലംഘിക്കുകയോ ജെറുസലേമിലെ ദേവാലയം നശിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന രാജാക്കന്മാരെയും ജനങ്ങളെയും തന്റെ നാമം അവിടെ സ്ഥാപിച്ച ദൈവം നശിപ്പിക്കട്ടെ. ഞാൻ ഡാരിയൂസ് പുറപ്പെടുവിക്കുന്ന കൽപ്പന ഇത് ശ്രദ്ധാപൂർവം നിറവേറ്റണം. ദേവാലയ പ്രതിഷ്ഠ. ഡാരിയൂസ് രാജാവിന്റെ കൽപ്പന നദിക്കക്കരയുള്ള ദേശത്തിന്റെ അധിപതികളായ തത്തേനായിയും ഷെത്താർബൊസനായിയും അനുചരന്മാരും സുഹൃത്തുക്കളും ശുഷ്കാന്തിയോടെ അനുവർത്തിച്ചു. പ്രവാചകന്മാരായ ഹഗ്ഗായി, ഇദ്ദോയുടെ മകൻ സഖറിയ എന്നിവർ ആഹ്വാനം ചെയ്തതനുസരിച്ച് യൂദാശ്രേഷ്ഠന്മാർ പണി ത്വരിതപ്പെടുത്തി. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കൽപ്പനയും പേർഷ്യ രാജാക്കന്മാരായ സൈറസ്, ഡാരിയൂസ്, അർത്താക്സെർക്സസ് എന്നിവരുടെ ആജ്ഞകളും അനുസരിച്ച് അവർ പണി പൂർത്തിയാക്കി. ഡാരിയൂസ് രാജാവിന്റെ ആറാം ഭരണവർഷം ആദാർ മാസം മൂന്നാം ദിവസം ആലയം പൂർത്തിയായി. പുരോഹിതന്മാരും ലേവ്യരും മടങ്ങിയെത്തിയ മറ്റു പ്രവാസികളുമുൾപ്പെട്ട ഇസ്രായേൽ ജനം അത്യാഹ്ലാദപൂർവം ദേവാലയത്തിന്റെ പ്രതിഷ്ഠാകർമ്മം ആഘോഷിച്ചു. ദേവാലയ പ്രതിഷ്ഠയ്ക്ക് അവർ 100 കാളകളെയും 200 മുട്ടാടുകളെയും 400 ചെമ്മരിയാടുകളെയും ബലിയർപ്പിച്ചു. ഇസ്രായേൽ ജനത്തിനുവേണ്ടി ഗോത്രങ്ങളുടെ എണ്ണമനുസരിച്ച് 12 മുട്ടാടുകളെ പാപപരിഹാര ബലിയായും അർപ്പിച്ചു. മോശയുടെ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് ജെറുസലേമിൽ ദൈവശുശ്രൂഷ ചെയ്യാൻ പുരോഹിതന്മാരെ ഗണമനുസരിച്ചും ലേവ്യരെ തവണയനുസരിച്ചും നിയമിച്ചു. പെസഹാചരണം. തിരിച്ചെത്തിയ പ്രവാസികൾ ഒന്നാം മാസം 14 ദിവസം പെസഹ ആചരിച്ചു. പുരോഹിതന്മാരും ലേവ്യരും ഒരുമിച്ച് തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. ശുദ്ധരായിത്തീർന്ന അവർ തങ്ങൾക്കും സഹപുരോഹിതന്മാർക്കും പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയ എല്ലാവർക്കും വേണ്ടി പെസഹ കുഞ്ഞാടിനെ കൊന്നു. പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ഇസ്രായേലിരും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ തദ്ദേശവാസികളുടെ മ്ലേച്ഛതകളിൽ നിന്നൊടിഞ്ഞ് അവരോട് ചേർന്നവരും അത് ഭക്ഷിച്ചു. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ അവർ 7 ദിവസം സന്തോഷപൂർവം ആചരിച്ചു. കർത്താവ് അവരെ ആഹ്ലാദഭരിതരാക്കുകയും ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ആലയം നിർമ്മിക്കുന്നതിൽ സഹായിക്കാൻ അസീറിയ രാജാവിന്റെ ഹൃദയം അനുകൂലമാക്കുകയും ചെയ്തു. എസ്ര 7 അധ്യായം. എസ്ര ജെറുസലേമിൽ. പേർഷ്യ രാജാവായ അർത്താക്സെർക്സസിന്റെ ഭരണകാലത്ത് സെറായയുടെ മകനായ എസ്ര ബാബിലോണിൽ നിന്ന് പുറപ്പെട്ടു. ഹിൽക്കിയായുടെ മകൻ അസറിയായുടെ മകനായിരുന്നു സെറായ. ഹിൽക്കിയ ഷല്ലുമിന്റെയും അവൻ സാദോക്കിന്റെയും സാദോക് അഹിത്തൂബിന്റെയും മകനായിരുന്നു. അഹിത്തൂബ് അമരിയായുടെയും അവൻ അസറിയായുടെയും അസറിയ മെറായോത്തിന്റെയും മകനായിരുന്നു. മെറായോത്ത് സെറഹിയായുടെയും അവൻ ഉസിയുടെയും ഉസി ബുക്കിയുടെയും മകനായിരുന്നു. ബുക്കി അബിഷുവയുടെയും അവൻ ഫിനഹാസിന്റെയും ഫിനഹാസ് എലയാസറിന്റെയും അവൻ പ്രധാന പുരോഹിതനായ അഹറോന്റെയും മകനായിരുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നൽകിയ മോശയുടെ നിയമത്തിൽ അവഗാഹമുള്ളവനായിരുന്നു എസ്ര. ദൈവമായ കർത്താവിന്റെ കരം അവന്റെ മേലുണ്ടായിരുന്നതിനാൽ അവൻ ആവശ്യപ്പെട്ടതെല്ലാം രാജാവ് അനുവദിച്ചു. അർത്താക്സെർക്സസ് രാജാവിന്റെ 7 ഭരണവർഷം കുറെ ഇസ്രായേലിരും ലേവ്യരും പുരോഹിതരും ഗായകരും വാതിൽകാവൽക്കാരും ദൈവാലയ ശുശ്രൂഷകരും എസ്രായോടൊപ്പം ജെറുസലേമിലേക്ക് പോന്നു. അവൻ ജെറുസലേമിലെത്തിയത് രാജാവിന്റെ 7 ഭരണവർഷം 5 മാസമാണ്. ദൈവ അനുഗ്രഹത്താൽ അവൻ ഒന്നാം മാസം 1 ദിവസം ബാബിലോണിൽ നിന്ന് യാത്ര പുറപ്പെട്ട് 5 മാസം 1 ദിവസം ജെറുസലേമിലെത്തി. കർത്താവിന്റെ നിയമം പഠിക്കാനും അനുഷ്ഠിക്കാനും അവിടുത്തെ അനുശാസനങ്ങളും പ്രമാണങ്ങളും ഇസ്രായേലിൽ പഠിപ്പിക്കാനും അവൻ ഉത്സുകനായിരുന്നു. ഇസ്രായേലിനു വേണ്ടി കർത്താവ് നൽകിയ കൽപ്പനകളും നിയമങ്ങളും പഠിച്ച പണ്ഡിതനും പുരോഹിതനുമായ ഇസ്രായ്ക്ക് അർത്താക്സെർക്സസ് രാജാവ് നൽകിയ കത്തിന്റെ പകർപ്പ്. രാജാതിരാജനായ അർത്താക്സെർക്സസ് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ നിയമങ്ങളിൽ പാണ്ഡിത്യമുള്ള പുരോഹിതൻ ഇസ്രായ്ക്ക് എഴുതുന്നത്. എന്റെ രാജ്യത്തുള്ള ഏത് ഇസ്രായേലിനും പുരോഹിതനും ലേവ്യനും ജെറുസലേമിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിന്നോടുകൂടെ പോന്നുകൊള്ളട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. നിങ്ങളുടെ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച നിയമങ്ങളനുസരിച്ച് യൂദായിലെയും ജെറുസലേമിലെയും വിവരങ്ങൾ ആരായാൻ രാജാവും തന്റെ 7 ഉപദേശകരും നിങ്ങളെ അയക്കുന്നു. ജെറുസലേമിൽ വസിക്കുന്ന ഇസ്രായേലിന്റെ ദൈവത്തിന് രാജാവും ഉപദേശകരും സ്വാഭീഷ്ട കാഴ്ചയായി അർപ്പിക്കുന്ന സ്വർണവും വെള്ളിയും നിങ്ങൾ കൊണ്ടുപോകണം.
ബാബിലോൺ ദേശത്തുനിന്ന് നിങ്ങൾക്ക് ലഭിച്ച സ്വർണവും വെള്ളിയും ജെറുസലേമിലെ ദേവാലയത്തിനു വേണ്ടി ജനവും പുരോഹിതന്മാരും അർപ്പിക്കുന്ന സ്വാഭീഷ്ട കാഴ്ചകളും നിങ്ങൾ കൊണ്ടുപോകണം. ഈ പണം കൊണ്ട് കാള, മുട്ടാട്, ചെമ്മരിയാട് എന്നിവയെ ധാന്യബലിക്കും പാനീയബലിക്കും ആവശ്യമായ വസ്തുക്കളോടുകൂടി വാങ്ങി ജെറുസലേമിൽ നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലെ ബലിപീഠത്തിൽ അർപ്പിക്കണം. ശേഷിച്ച സ്വർണവും വെള്ളിയും കൊണ്ട് നീയും സഹോദരന്മാരും നിങ്ങളുടെ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ഉചിതമെന്ന് തോന്നുന്നത് ചെയ്തുകൊള്ളുക. നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കായി നൽകിയിട്ടുള്ള പാത്രങ്ങൾ ജെറുസലേമിന്റെ ദൈവത്തിന് സമർപ്പിക്കണം. കൂടാതെ നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ അത് രാജഭണ്ഡാരത്തിൽ നിന്ന് എടുത്തുകൊള്ളൂ. നദിക്കക്കരയുള്ള ദേശത്തെ ഭണ്ഡാര വിചാരകരോട് ഞാൻ അർത്താക്സർസസ് രാജാവ് കൽപ്പിക്കുന്നു. പുരോഹിതനും സ്വർഗസ്ഥനായ ദൈവത്തിന്റെ നിയമത്തിൽ പണ്ഡിതനുമായ എസ്ര നിങ്ങളോട് ആവശ്യപ്പെടുന്നതെന്തും വെള്ളി 100 താലന്ത് വരെയും ഗോതമ്പ് 100 കോർ വരെയും വീഞ്ഞും എണ്ണയും 100 ബത്ത് വരെയും ഉപ്പ് ആവശ്യം പോലെയും ശുഷ്കാന്തിയോടെ കൊടുക്കണം. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ ക്രോധം രാജാവിന്റെയും പുത്രന്മാരുടെയും രാജ്യത്തിന്മേൽ പതിക്കാതിരിക്കാൻ അവിടുന്ന് കൽപ്പിക്കുന്നതെന്തും അവിടുത്തെ ആലയത്തിനു വേണ്ടി കൊടുക്കാൻ ശ്രദ്ധിക്കുക. പുരോഹിതന്മാർ, ലേവ്യർ, ഗായകർ, വാതിൽകാവൽക്കാർ, ദേവാലയ ശുശ്രൂഷകർ, ഇതര സേവകർ എന്നിവരുടെ മേൽ കപ്പം, നികുതി, ചുങ്കം ഇവ ചുമത്തുന്നത് ഞാൻ വിലക്കുന്നു. എസ്ര, നിന്റെ ദൈവത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചിരിക്കുന്ന ജ്ഞാനമനുസരിച്ച് നദിക്കക്കരയുള്ള ദേശത്തെ ജനത്തിന് ന്യായപാലനം നടത്താൻ നിങ്ങളുടെ ദൈവത്തിന്റെ നിയമം അറിവുള്ളവരിൽ നിന്ന് ന്യായാധിപന്മാരെ നിയമിക്കുകയും നിയമപരിജ്ഞാനമില്ലാത്തവരെ അത് പഠിപ്പിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ദൈവത്തിന്റെയോ രാജാവിന്റെയോ നിയമം ലംഘിക്കുന്നവരെ കർശനമായി ശിക്ഷിക്കുക. അവരെ വധിക്കുകയോ നാടുകടത്തുകയോ തടവിലിടുകയോ അവരുടെ വസ്തുവകകൾ കണ്ടുകെട്ടുകയോ ആകാം. ജെറുസലേമിൽ കർത്താവിന്റെ ആലയം മനോഹരമായി പണിതുയർത്തുന്നതിന് രാജാവിനെ പ്രചോദിപ്പിച്ച നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. രാജാവിന്റെയും ഉപദേഷ്ടാക്കളുടെയും സേവക പ്രമുഖന്മാരുടെയും മുൻപിൽ അവിടുന്ന് തന്റെ അനശ്വര സ്നേഹം എന്റെ മേൽ ചൊരിഞ്ഞു. എന്റെ ദൈവമായ കർത്താവിന്റെ കരം എന്റെ മേലുണ്ടായിരുന്നതിനാൽ പ്രമുഖന്മാരായ ഇസ്രായേലരെ കൂട്ടിക്കൊണ്ടുപോകുന്നതിന് ഞാൻ ധൈര്യപ്പെട്ടു. എസ്ര 8 അധ്യായം. എസ്രായോട് കൂടെ വന്നവർ. അർത്താക്സർക്സസ് രാജാവിന്റെ ഭരണകാലത്ത് എന്നോടൊപ്പം ബാബലോണിൽ നിന്ന് പോന്ന കുടുംബത്തലവന്മാർ വംശാവലിക്രമത്തിൽ: ഫിനഹാസ് കുടുംബത്തിൽപ്പെട്ട ഗർഷോ, ഇത്താമർ വംശജനായ ദാനിയേൽ, ദാവീദിന്റെ കുടുംബത്തിൽപ്പെട്ട ഷെക്കാനിയായുടെ പുത്രൻ ഹത്തൂഷ്, പരോഷ് കുടുംബത്തിൽപ്പെട്ട സക്കറിയായും 150 പേരും, പഹാദ് മൊവാബ് വംശജനായ സെറാഹിയായുടെ മകൻ എലിയേഹോവേനായിയും 200 പേരും, സാത്തുവിന്റെ കുടുംബത്തിൽപ്പെട്ട യഹസിയേലിന്റെ മകൻ ഷെക്കാനിയായും 300 പേരും, അദീൻ വംശജനായ ജോനാഥാന്റെ മകൻ ഏബദും 50 പേരും, ഏലാമിന്റെ കുടുംബത്തിൽപ്പെട്ട അത്താലിയായുടെ മകൻ യേഷായായും 70 പേരും, ഷെഫാദിയ വംശജനായ മിഖായേലിന്റെ മകൻ സെബാദിയായും 80 പേരും, യോവാബിന്റെ കുടുംബത്തിൽപ്പെട്ട യഹിയേലിന്റെ മകൻ ഒബാദിയായും 218 പേരും, ബാനി വംശജനായ യോസിഫിയായുടെ മകൻ ഷെലോമിത്തും 150 പേരും, ബേബായിയുടെ കുടുംബത്തിൽപ്പെട്ട ബേബായിയുടെ മകൻ സഖറിയായും 28 പേരും, അസ്ഗാദിന്റെ കുടുംബത്തിൽപ്പെട്ട ഹക്കാത്താനിന്റെ മകൻ യോഹനാനും 110 പേരും, അദോനിക്കാമിന്റെ കുടുംബത്തിൽപ്പെട്ട എലിഫെലേത്ത്, യവുവേൽ, ഷെമായ എന്നിവരും 60 പേരും. ഇവർ പിന്നീടാണ് വന്നത്. ബിഗ്വായ് വംശജനായ ഉത്തായിയും സക്കൂറും 70 പേരും. അഹാവയിലേക്കൊഴുകുന്ന നദിയുടെ തീരത്ത് ഞാനവരെ ഒരുമിച്ചുകൂട്ടി. അവിടെ ഞങ്ങൾ 3 ദിവസം താവളമടിച്ചു. പുരോഹിതന്മാരെയും ജനത്തെയും പരിശോധിച്ചപ്പോൾ ലേവിയുടെ പുത്രന്മാരാരുമില്ലെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ എലിയേസർ, അരിയേൽ, ഷെമായ, എൽനാഥാൻ, യാരിബ്, എൽനാഥാൻ, നാഥാൻ, സക്കറിയ, മെഷുല്ലാം എന്നീ പ്രമുഖന്മാർക്കും യോയാറിബ്, എൽനാഥാൻ എന്നീ പ്രതിഭാശാലികൾക്കും ആളയച്ചു. ഞാൻ അവരെ കാസിഫിയായിലെ പ്രമുഖനായ ഇദ്ദോയുടെ അടുക്കലേക്ക് അയച്ചു. ഞങ്ങൾക്ക് ദേവാലയ ശുശ്രൂഷകരെ അയച്ചു തരണമെന്ന് കാസിഫിയായിലെ ദേവാലയ ശുശ്രൂഷകരായ ഇദ്ദോയോടും സഹോദരന്മാരോടും അഭ്യർത്ഥിക്കാനാണ് അവരെ അയച്ചത്. ദൈവകൃപയാൽ ഇസ്രായേലിന്റെ പുത്രനായ ലേവിയുടെ മകൻ മഹലിയുടെ കുടുംബത്തിൽപ്പെട്ട വിവേകിയായ ഷെറബിയായെയും അവന്റെ പുത്രന്മാരും ബന്ധുജനങ്ങളുമായി 18 പേരെയും അവർ കൊണ്ടുവന്നു.
ഹസാബിയായെയും അവനോടൊപ്പം മെറാറി കുടുംബത്തിൽപ്പെട്ട യഷായായെയും അവന്റെ പുത്രന്മാരും ബന്ധുക്കളുമായി 20 പേരെയും അവർ കൊണ്ടുവന്നു. ദാവീദും സേവകന്മാരും ലേവിയരുടെ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചിരുന്ന 220 ദേവാലയ ശുശ്രൂഷകർക്ക് പുറമേയാണിവർ. ഇവരുടെ പേര് പട്ടികയിൽ ഉണ്ട്. ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനും മക്കളോടും വസ്തുവകകളോടും കൂടെയുള്ള ഞങ്ങളുടെ യാത്ര സുഗമമാകുന്നതിനും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് അഹാവ നദീതീരത്ത് വെച്ച് ഞാൻ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. യാത്രയിൽ ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നതിന് ഒരു സംഘം പടയാളികളെയും കുതിരപ്പടയെയും രാജാവിനോട് ആവശ്യപ്പെടാൻ എനിക്ക് ലജ്ജയായിരുന്നു. കാരണം ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ മേൽ അവിടുത്തെ കാരുണ്യമുണ്ടായിരിക്കുമെന്നും ദൈവത്തെ ഉപേക്ഷിക്കുന്നവരുടെ മേൽ അവിടുത്തെ ക്രോധം ശക്തമായി നിപതിക്കുമെന്നും ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനാൽ ഞങ്ങൾ ഉപവസിച്ച് ദൈവത്തോട് യാചിക്കുകയും അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തു. പ്രമുഖരായ 12 പുരോഹിതന്മാരെ ഞാൻ തിരഞ്ഞെടുത്തു. ഷെർബിയായും ഹഷാബിയായും അവരുടെ ബന്ധുക്കളായ 10 പേരും രാജാവും ഉപദേശകരും പ്രഭുക്കന്മാരും അവിടെ സന്നിഹിതരായ ഇസ്രായേൽ മുഴുവനും ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിനു വേണ്ടി കാഴ്ചയായി അർപ്പിച്ച സ്വർണവും വെള്ളിയും പാത്രങ്ങളും ഞാൻ അവരെ തൂക്കിയേൽപ്പിച്ചു. 650 താലന്ത് വെള്ളി, 100 താലന്ത് വരുന്ന 50 വെള്ളിപ്പാത്രങ്ങൾ, 100 താലന്ത് സ്വർണം, 1000 ദാരിക്ക് വരുന്ന 20 സ്വർണപാത്രങ്ങൾ, സ്വർണം പോലെ അമൂല്യവും തിളങ്ങുന്നതുമായ 2 ഓട്ടുപാത്രങ്ങൾ, ഇവയാണ് ഞാൻ തൂക്കിയേൽപ്പിച്ചത്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കർത്താവിന് വിശുദ്ധരാണ്. ഈ പാത്രങ്ങളും വിശുദ്ധമാണ്. ഈ സ്വർണവും വെള്ളിയും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനുള്ള സ്വാഭീഷ്ട കാഴ്ചകളാണ്. കർത്താവിന്റെ ആലയത്തിലെത്തി അവിടുത്തെ അറകൾക്കുള്ളിൽ വച്ച് പ്രധാന പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും ജെറുസലേമിലുള്ള ഇസ്രായേൽ കുടുംബത്തലവന്മാരുടെയും മുൻപാകെ തൂക്കിയേൽപ്പിക്കുന്നതുവരെ അവ സൂക്ഷിക്കുക. അങ്ങനെ പുരോഹിതന്മാരും ലേവ്യരും ജെറുസലേമിൽ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് സ്വർണവും വെള്ളിയും പാത്രങ്ങളും തൂക്കം ബോധ്യപ്പെട്ട് ഏറ്റുവാങ്ങി. 1-ാം മാസം 12-ാം ദിവസം ഞങ്ങൾ അഹാവ നദീതീരത്ത് നിന്ന് ജെറുസലേമിലേക്ക് പുറപ്പെട്ടു. ദൈവത്തിന്റെ കരം ഞങ്ങളോടു കൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങളെ ശത്രുക്കളിൽ നിന്നും വഴിയിലുള്ള അപകടങ്ങളിൽ നിന്നും രക്ഷിച്ചു. ഞങ്ങൾ ജെറുസലേമിലെത്തി 3 ദിവസം വിശ്രമിച്ചു. 4-ാം ദിവസം ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ വെച്ച് ഊറിയായുടെ മകനും പുരോഹിതനുമായ മെറേമോത്തിനെ സ്വർണവും വെള്ളിയും പാത്രങ്ങളും തൂക്കിയേൽപ്പിച്ചു. ഫിനഹാസിന്റെ മകൻ എലയാസറും ലേവിരും യിശുവയുടെ മകൻ യോസബാദും ബിന്നൂയിയുടെ മകൻ നൊവാദിയായും അവനോടൊപ്പമുണ്ടായിരുന്നു. അവയുടെ എണ്ണവും തൂക്കവും തിട്ടപ്പെടുത്തി കുറിച്ചുവെച്ചു. മടങ്ങിയെത്തിയ പ്രവാസികൾ ഇസ്രായേൽ ജനത്തിനു വേണ്ടി 12 കാള, 96 മുട്ടാട്, 77 ചെമ്മരിയാട് എന്നിവയെ ദഹനബലിയായും 12 മുട്ടാടിനെ പാപപരിഹാരബലിയായും ഇസ്രായേലിന്റെ ദൈവത്തിന് അർപ്പിച്ചു. ഇതെല്ലാം കർത്താവിനുള്ള ദഹനബലിയാണ്. അവർ രാജകൽപ്പന പ്രഭുക്കന്മാരെയും നദിക്കക്കരയുള്ള ഇടപ്രഭുക്കന്മാരെയും ദേശാധിപതികളെയും ഏൽപ്പിച്ചു. അവർ ജനത്തിനും ദേവാലയത്തിനും സഹായം നൽകി. എസ്ര 9-ാം അധ്യായം. മിശ്ര വിവാഹം. ഇത്രയുമായപ്പോൾ ജനനേതാക്കന്മാരിൽ ചിലർ എന്നെ സമീപിച്ചു പറഞ്ഞു, ഇസ്രായേൽ ജനവും പുരോഹിതന്മാരും ലേവ്യരും കാനാനിയർ, ഹിത്യർ, പെരീസ്യർ, ജബൂസ്യർ, അമ്മോനിയർ, മൊവാബ്യർ, ഈജിപ്തുകാർ, അമൂര്യർ എന്നിവരിൽ നിന്ന് അകന്നു വർത്തിക്കാതെ അവരുടെ മ്ലേച്ഛതകളിൽ മുഴുകിയിരിക്കുന്നു. ഇസ്രായേലിയർ തങ്ങൾക്കും തങ്ങളുടെ പുത്രന്മാർക്കും ഭാര്യമാരായി അവരുടെ പുത്രിമാരെ സ്വീകരിച്ചു. അങ്ങനെ വിശുദ്ധവംശം തദ്ദേശവാസികളുമായി കലർന്ന് അശുദ്ധമായി. ഈ അവിശ്വസ്തതയിൽ മുന്നിട്ട് നിൽക്കുന്നത് ശുശ്രൂഷകരും നേതാക്കളുമാണ്. ഇത് കേട്ട് ഞാൻ വസ്ത്രവും മേലങ്കിയും കീറി മുടിയും താടിയും വലിച്ചുപറിച്ചു സ്തബ്ധനായി ഇരുന്നു. സായാഹ്നബലിയുടെ സമയം വരെ ഞാൻ അങ്ങനെയിരുന്നു. മടങ്ങിയെത്തിയ പ്രവാസികളുടെ അവിശ്വസ്തതയെക്കുറിച്ച് ഇസ്രായേലിന്റെ ദൈവം അരുളി ചെയ്ത വാക്കുകേട്ട് പരിഭ്രാന്തരായ എല്ലാവരും എന്റെ ചുറ്റും കൂടി. സായാഹ്നബലിയുടെ സമയത്ത് ഞാൻ ഉപവാസത്തിൽ നിന്നെഴുന്നേറ്റ് കീറിയ വസ്ത്രവും മേലങ്കിയുമായി മുട്ടിന്മേൽ വീണ് എന്റെ ദൈവമായ കർത്താവിന്റെ നേർക്ക് കൈകളുയർത്തി അപേക്ഷിച്ചു, എന്റെ ദൈവമേ, അങ്ങയുടെ നേർക്ക് മുഖമുയർത്താൻ ഞാൻ ലജ്ജിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ തിന്മകൾ തലയ്ക്കുമീതെ ഉയർന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപം ആകാശത്തോളം എത്തിയിരിക്കുന്നു. ഞങ്ങൾ പിതാക്കന്മാരുടെ കാലം മുതൽ ഇന്നുവരെ വലിയ പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പുരോഹിതന്മാരും
ഇന്നത്തെ പോലെ അന്യരാജാക്കന്മാരുടെ കരങ്ങളിൽ വാളിനും പ്രവാസത്തിനും കവർച്ചയ്ക്കും വർദ്ധിച്ച നിന്ദനത്തിനും ഏൽപ്പിക്കപ്പെട്ടു. ഞങ്ങളിൽ ഒരു വിഭാഗത്തെ അവശേഷിപ്പിക്കുകയും അതിന് അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് അഭയസ്ഥാനം നൽകുകയും ചെയ്ത് ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളോട് ക്ഷണനേരത്തേക്ക് കരുണ കാണിച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ബന്ധനത്തിൽ ആശ്വാസം തന്ന് ഞങ്ങളുടെ കണ്ണുകൾക്ക് തിളക്കം കൂട്ടി. ഞങ്ങൾ അടിമകളാണ്. ഞങ്ങളുടെ ദൈവം അടിമത്തത്തിൽ ഞങ്ങളെ ഉപേക്ഷിച്ചില്ല. പേർഷ്യ രാജാക്കന്മാരുടെ മുൻപിൽ അവിടുന്ന് തന്റെ അനശ്വര സ്നേഹം ഞങ്ങളോട് കാണിച്ചു. ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം കേടുപാടുകൾ പോക്കി പണിതീർക്കുന്നതിന് അവർ ഞങ്ങളെ ഉത്തേജിപ്പിക്കുകയും യൂദായിലും ജെറുസലേമിലും ഞങ്ങൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്തു. ഞങ്ങളുടെ ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ എന്തു പറയേണ്ടു? ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകൾ ലംഘിച്ചു. അവിടുത്തെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ അങ്ങ് അരുളി ചെയ്തു, നിങ്ങൾ അവകാശമാക്കാൻ പോകുന്ന ദേശം തദ്ദേശവാസികളുടെ മ്ലേച്ഛതകൾ കൊണ്ട് മലിനമാണ്. അവർ അത് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മ്ലേച്ഛതകൾ കൊണ്ട് നിറച്ചിരിക്കുന്നു. അതിനാൽ നിങ്ങളുടെ പുത്രിമാർ അവരുടെ പുത്രന്മാർക്കോ അവരുടെ പുത്രിമാർ നിങ്ങളുടെ പുത്രന്മാർക്കോ ഭാര്യമാരാകരുത്. അവരുടെ സമാധാനവും സമൃദ്ധിയും തേടുകയുമരുത്. നിങ്ങൾ ശക്തിയാർജിച്ച് ദേശത്തെ വിഭവങ്ങൾ അനുഭവിക്കുകയും അത് മക്കൾക്ക് ശാശ്വതാവകാശമായി കൊടുക്കുകയും ചെയ്യുന്നതിന് അവർക്ക് സമാധാനവും ഐശ്വര്യവും കാംക്ഷിക്കരുത്. ഞങ്ങളുടെ ദുഷ്കൃത്യങ്ങളും മഹാപാപങ്ങളും നിമിത്തം ഞങ്ങൾക്ക് വന്നു ഭവിച്ചിരിക്കുന്ന ശിക്ഷ ഞങ്ങൾ അർഹിക്കുന്നതിൽ കുറവാണ്. ഞങ്ങളിൽ ഒരു ഭാഗത്തെ അവിടുന്ന് അവശേഷിപ്പിച്ചിരിക്കുന്നു. ഇനിയും ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകൾ ലംഘിച്ച് ഈ മ്ലേച്ഛതകൾ പ്രവർത്തിക്കുന്ന ജനതകളുമായി വിവാഹബന്ധത്തിലേർപ്പെടുകയോ ഞങ്ങളിൽ ആരും രക്ഷപ്പെടുകയോ അവശേഷിക്കുകയോ ചെയ്യാത്ത വിധം അങ്ങ് കോപത്താൽ ഞങ്ങളെ നശിപ്പിക്കുകയില്ലേ? ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ, അവിടുന്ന് നീതിമാനാണ്. ഇതാ ഞങ്ങളിൽ ഒരു അവശിഷ്ടഭാഗം രക്ഷപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ അവിടുത്തെ മുൻപിൽ പാപവും പേറി നിൽക്കുന്നു. അങ്ങനെ അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ ആരും അർഹരല്ല. എസ്ര 10 മിശ്രവിവാഹം അവസാനിപ്പിക്കുന്നു. എസ്ര ദേവാലയത്തിൽ നിലത്തുവീണ് കിടന്ന് കരയുകയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ സ്ത്രീ പുരുഷന്മാരും കുട്ടികളുമടക്കം ഒരു വലിയ സമൂഹം ചുറ്റും കൂടി. അവർ കഠിനവ്യഥയോടെ വിലപിച്ചു. ഏലാമിന്റെ കുടുംബത്തിൽപ്പെട്ട യഹിയേലിന്റെ മകൻ ഷക്കാനിയ എസ്രായോട് പറഞ്ഞു, നാം നമ്മുടെ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ച് ദേശത്തെ അന്യസ്ത്രീകളെ വിവാഹം ചെയ്തു. എങ്കിലും ഇസ്രായേലിന് ഇപ്പോഴും ആശയ്ക്ക് വഴിയുണ്ട്. അങ്ങും നമ്മുടെ ദൈവത്തിന്റെ കൽപ്പനകളെ ഭയപ്പെടുന്നവരും അനുശാസിക്കുന്നതനുസരിച്ച് ഈ ഭാര്യമാരെയും കുട്ടികളെയും ഉപേക്ഷിക്കുമെന്ന് നമുക്ക് ദൈവത്തോട് പ്രതിജ്ഞ ചെയ്യാം. ദൈവത്തിന്റെ നിയമം അനുശാസിക്കുന്നത് നാം ചെയ്യും. എഴുന്നേൽക്കൂ, ഇത് ചെയ്യേണ്ടത് അങ്ങാണ്. ഞങ്ങളും അങ്ങയോടൊത്തുണ്ട്. ധൈര്യപൂർവം ചെയ്യുക. അപ്പോൾ എസ്ര എഴുന്നേറ്റ് അപ്രകാരം ചെയ്തുകൊള്ളാമെന്ന് ശപഥം ചെയ്യാൻ പുരോഹിത പ്രമുഖന്മാരെയും ലേവരെയും ഇസ്രായേൽ ജനത്തെയും പ്രേരിപ്പിച്ചു. അവർ ശപഥം ചെയ്തു. അനന്തരം എസ്ര ദേവാലയത്തിന് മുൻപിൽ നിന്ന് പിൻവാങ്ങി. എലിയാഷിമിന്റെ മകൻ യഹോഹനാന്റെ മുറിയിൽ ചെന്നു. ഭക്ഷണപാനീയങ്ങൾ ഒന്നും കഴിക്കാതെ പ്രവാസികളുടെ അവിശ്വസ്തതയെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് അവൻ രാത്രി കഴിച്ചു. യൂദായിലും ജെറുസലേമിലും അവൻ വിളംബരം ചെയ്തു. മടങ്ങിയെത്തിയ പ്രവാസികൾ എല്ലാവരും ജെറുസലേമിൽ ഒരുമിച്ച് കൂടട്ടെ. 3 വരാതിരിക്കുന്നവന്റെ വസ്തുവകകൾ ശുശ്രൂഷകന്മാരുടെയും ശ്രേഷ്ഠന്മാരുടെയും ആജ്ഞയനുസരിച്ച് കണ്ടുകെട്ടുകയും പ്രവാസികളുടെ സമൂഹത്തിൽ നിന്ന് അവനെ ബഹിഷ്കരിക്കുകയും ചെയ്യും. 3 യൂദ ബെഞ്ചമിൻ ഗോത്രജർ ജെറുസലേമിൽ സമ്മേളിച്ചു. 9 അത് ദേവാലയത്തിൽ സമ്മേളിച്ച അവർ ഭയവും പേമാരിയും നിമിത്തം വിറയ്ക്കുന്നുണ്ടായിരുന്നു. പുരോഹിതൻ എസ്ര അവരെ അഭിസംബോധന ചെയ്തു പറഞ്ഞു, നിങ്ങൾ നിയമം ലംഘിച്ച് അന്യസ്ത്രീകളെ വിവാഹം ചെയ്യുകയും ഇസ്രായേലിന്റെ പാപം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതിനാൽ ഇപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് പാപമേറ്റുപറയുകയും അവിടുത്തെ ഹിതം അനുവർത്തിക്കുകയും ചെയ്യുവിൻ. ദേശവാസികളിൽ നിന്നും അന്യസ്ത്രീകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവിൻ. അപ്പോൾ സമൂഹം മുഴുവൻ ഉച്ചത്തിൽ പ്രതിവചിച്ചു, അങ്ങനെ തന്നെ, അങ്ങു പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്യും. ജനം വളരെയുണ്ട്. ഇത് പേമാരിയുടെ കാലവുമാണ്. ഞങ്ങൾക്ക് പുറത്തു നിൽക്കാനാവില്ല. ഇത് 1-2 കൊണ്ട് തീരുന്ന കാര്യമല്ല. ഞങ്ങൾ അത്രയ്ക്ക് അപരാധം ചെയ്തിരിക്കുന്നു. നമ്മുടെ ശുശ്രൂഷകന്മാർ സമൂഹത്തിന്റെ പ്രതിനിധികളാവട്ടെ. നമ്മുടെ ദൈവത്തിന്റെ ക്രോധം ശമിക്കുന്നതുവരെ അന്യസ്ത്രീകളെ വിവാഹം ചെയ്തിട്ടുള്ള നഗരവാസികൾ അതത് നഗരങ്ങളിലെ ശ്രേഷ്ഠന്മാരോടും ന്യായാധിപന്മാരോടും കൂടെ നിശ്ചിത സമയത്ത് ഇവിടെ വരട്ടെ. അസ്ഹേലിന്റെ മകൻ ജോനാഥനും
തിക്വായുടെ മകൻ യഹസിയായും മാത്രം ഇതിനെ എതിർത്തു. മെഷുല്ലാമും ലേവിനായ ഷെബത്തായിയും അവരെ പിന്താങ്ങി. തിരിച്ചെത്തിയ പ്രവാസികൾ ആ തീരുമാനം സ്വീകരിച്ചു. പുരോഹിതൻ എസ്ര കുടുംബത്തലവന്മാരിൽ നിന്ന് ആളുകളെ തിരഞ്ഞെടുത്ത് പേര് രേഖപ്പെടുത്തി. പത്താം മാസം ഒന്നാം ദിവസം അവർ അന്വേഷണം ആരംഭിക്കാൻ സമ്മേളിച്ചു. ഒന്നാം മാസം ഒന്നാം ദിവസമായപ്പോൾ അന്യസ്ത്രീകളെ വിവാഹം ചെയ്തിരുന്നവരുടെ വിചാരണ പൂർത്തിയായി. പുരോഹിത പുത്രന്മാരിൽ അന്യസ്ത്രീകളെ വിവാഹം ചെയ്തവർ യോസാദാക്കിന്റെ മകൻ യേശുവയുടെയും സഹോദരന്മാരുടെയും സന്തതികളിൽപ്പെട്ട മാസേയ, എലിയേസർ, യാറെബ്, ഗദാലിയ. ഇവർ തങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരു മുട്ടാടിനെ പാപപരിഹാര ബലിയായി അർപ്പിക്കുകയും ചെയ്തു. ഇമ്മറിന്റെ പുത്രന്മാരിൽ ഹനാനി, സെബാദിയ. ഹാരിമിന്റെ പുത്രന്മാരിൽ മാസേയ, ഏലിയ, ഷെമായ, യഹിയേൽ, ഉസിയ. പഷൂറിന്റെ പുത്രന്മാരിൽ എലിയോവേനായ്, മാസേയ, ഇസ്മായേൽ, നെത്തനേൽ, യോസബാദ്, എലാസ. ലേവിരിൽ യോസബാദ്, ഷിമെയി, കെലായ, അതായത് കെലിത്ത, പെത്താഹിയ, യൂദ, എലിയേസർ. ഗായകരിൽ എലിയാഷിബ്. വാതിൽകാവൽക്കാരിൽ ഷല്ലും, തെലേം, ഓറി. ജനത്തിൽ പാറോഷിന്റെ പുത്രന്മാരിൽ റാമിയ, ഇസിയ, മൽക്കിയ, മിയാമിൻ, എലയാസർ, ഹഷാബിയ, ബനായ. ഏലാമിന്റെ പുത്രന്മാരിൽ മത്താനിയ, സക്കറിയ, യഹിയേൽ, അബ്ദി, യെരെമോത്, ഏലിയ. സത്തുവിന്റെ പുത്രന്മാരിൽ എലിയോവേനായ്, എലിയാഷിബ്, മത്താനിയ, യെരെമോത്, സാബാദ്, അസീസ. ബേബായിയുടെ പുത്രന്മാരിൽ യഹോഹാനാൻ, ഹാനാനിയ, സബായ്, അത്ലായ്. ബാനിയുടെ പുത്രന്മാരിൽ മെഷുല്ലാം, മല്ലുക്ക്, അദായ, യാഷൂബ്, ഷെയാൽ, യെരെമോത്. പഹത് മുവാബിന്റെ പുത്രന്മാരിൽ അദ്ന, ഖെലാൽ, ബനായ, മാസേയ, മത്താനിയ, ബസാലേൽ, ബിന്നുയി, മനാസെ. ഹാരിമിന്റെ പുത്രന്മാരിൽ എലിയേസർ, ഇഷിയ, മൽക്കിയ, ഷെമായ, ഷീമയോൻ, ബഞ്ചമിൻ, മല്ലൂക്ക്, ഷെമാറിയ. ഹാഷുമിന്റെ പുത്രന്മാരിൽ മത്തെനായ്, മത്താത്ത, സാബാദ്, എലിഫെലത്ത്, യെരെമായ്, മനാസെ, ഷിമേയി. ബാനിയുടെ പുത്രന്മാരിൽ മാദായ്, അമ്രാം, യുവേൽ. ബനായ, ബദേയ, കെലൂഹി, വാനിയ, മെരെമോത്, എലിയാഷിബ്, മത്താനിയ, മത്തേനായ്, യാസു. ബിന്നുയിയുടെ പുത്രന്മാരിൽ ഷിമെയി, ഷെലമിയ, നാഥാൻ, അദായ, മക്നദേബായ്, ഷാഷായ്, ഷാറായ്, അസറേൽ, ഷെലമിയ, ഷെമറിയ, ഷല്ലൂം, അമരിയ, ജോസഫ്. നെബോയുടെ പുത്രന്മാരിൽ ജയ്യേൽ, മത്തിത്തിയ, സാബാദ്, സബീന. യദ്ദായി, ജോയേൽ, ബനായ എന്നിവർ അന്യസ്ത്രീകളെ വിവാഹം ചെയ്തവരായിരുന്നു. അവർ ഭാര്യമാരെയും മക്കളെയും ഉപേക്ഷിച്ചു.